ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ സാന്ത്വന സീരിയലിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് ഒത്തിരി ചിരിക്കാനുണ്ട്. ഇന്ന് ഹാരി ഭയങ്കരമായിട്ടും ചിരിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം, തമ്പി വീണ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം എന്തായാലും ഹരിയേട്ട ഇനി ഇവിടെ നിന്ന് സംസാരിക്കണ്ട, ഇതെങ്ങാനും അപ്പോഴത്തെ അറിഞ്ഞാലുള്ള കാര്യം അറിയാലോ, അതുകൊണ്ട് സന്തോഷം മതി, ഇനി പോയി കിടന്നുറങ്ങ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ഹരിനെ പറഞ്ഞു വിടുക തന്നെ ചെയ്യുന്നു. ഹരി അവിടെ നിന്നും നേരെ കിടക്കാനായിട്ട് അങ്ങ് പോകുമ്പോഴേക്കും അവിടെ ശിവൻ നേരെ അകത്തേക്ക് കയറുകയാണ്. അപ്പൊ അഞ്ചു ഒപ്പമുണ്ട്. അപ്പൊ അഞ്ചു ചോദിക്കുന്നു, എന്തൊരു മനുഷ്യനായത്, സ്വന്തം അമ്മായിപ്പം വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത്രയേറെ ചിരിക്കുന്നേ, ഇതേപോലെ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നേ എന്ന് പറയുന്നു. ആ സമയം ശിവൻ പറയുന്നു, എങ്ങനെ ചിരിക്കാതിരിക്കും, ഇതേപോലെയുള്ള ഒരു അമ്മായിപ്പൻ ഉണ്ടെങ്കിൽ ആരാണേലും വീണ് കഴിഞ്ഞാൽ ചിരിച്ചു പോവും, പിന്നെ എനിക്ക് പിന്നെ ചിരിക്കാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ അമ്മായിപ്പനായിട്ട് വന്നത് എൻ്റെ അമ്മാവൻ തന്നെയല്ലേ, അപ്പൊ വീണുപോയാൽ ഞാൻ തന്നെ വേണം നോക്കാനായിട്ട്, അത് ഏതായാലും ഭാഗ്യമായേ, ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു ചിരി ഞാനും കണ്ടേനെ, കാരണം ആൺപിള്ളേർക്ക് അവരുടെ അമ്മായിപ്പനെ വലിയ കാര്യമൊന്നുമില്ല, എന്ത് കാര്യം വന്നാലും ആദ്യം വിളിക്കുന്നത് ഭാര്യയുടെ അപ്പനല്ലേ, അതേപോലെയല്ലേ അമ്മായിപ്പനെ കാണുകയും ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ഭാഗ്യം നിങ്ങൾ അവിടെ എൻ്റെ നിങ്ങളുടെ അമ്മാവനെ തന്നെ അമ്മാവൻ്റെ മോളെ തന്നെ കെട്ടിയത് എന്ന് തന്നെ പറയുന്നു. പറയുന്നു, ആ അതൊക്കെയായി, എന്നാൽ പിന്നെ നമുക്ക് കിടന്നാലും, അതിപ്പോൾ ഏതായാലും കോൾ അടിച്ചല്ലേ, ഹരിയേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണം പഠിത്തം അങ്ങ് മുടങ്ങി കാരണം ഇനിയിപ്പം നേരത്തെ കയറി കിടക്കാനും ഈ മതിയിലേ, ഇനിയിപ്പോൾ നമുക്ക് കിടക്കാം, നീ ഒന്ന് കിടക്കുക എന്ന് പറയുന്നു. ആ കിടക്കാം, അതേ നാളെ നേരം വെളുക്കുന്നതേ എഴുന്നേറ്റോണം, ഇന്നിപ്പോൾ രാത്രി പഠിക്കാനുള്ളതും നാളെ പകല് പഠിക്കാനുള്ളതും കൂടെ നാളെ രാവിലെ പഠിച്ചോണം, അത് പഠിച്ചിട്ടേ ഞാൻ വിടുകയുള്ളൂ കേട്ടോ. ആ ശരി എന്ന് തന്നെ പറയുന്നു ശിവൻ വന്ന് കിടക്കുകയാണ്. എന്നാൽ ഈ ശിവനല്ല അഞ്ചു വന്ന് കിടക്കുകയാണ് ശിവൻ്റെ ഒപ്പം. എന്നാൽ ഈ സമയത്ത് നമ്മുടെ തമ്പിയാണെങ്കിൽ അവിടെ വീട്ടിൽ കാര്യമായ പരിഭവവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമ്പിയുടെ പരിഭവം എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പി പറയുന്നത്, അംബികെ ഞാൻ വീണിട്ട് നീ എന്തായാലും ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ ഇത്രയായിട്ട് താമസിക്കുന്നത്, ചായ എടുത്തുകൊണ്ട് വരണ്ടേ തമ്പിയേട്ടാ, ഇതൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണോ, അങ്ങനെ കൊണ്ടുവന്നാൽ നിനക്ക് എന്താ കുഴപ്പം, ഒരു ചായ ഇട്ടുകൊണ്ട് വന്നു നോർത്തുകൊണ്ട് നിനക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, എന്നാലും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാനുള്ള സമയം വേണ്ടേ, പിന്നെ നിങ്ങളിങ്ങനെ വീണ് കിടക്കുന്നത് എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് തന്നെ ചിരി വരിക, നിങ്ങൾ ഇന്നലെ പറഞ്ഞതിനും ചെയ്തു കൂട്ടിയതിനെല്ലാം ഫലം അപ്പം തന്നെ കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ടാ, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പൊ ദൈവം കറക്റ്റ് സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയാട്ടോ. നീ എന്താടി എന്നെ പരിഹസിക്കുവാണോ, പരിഹസിച്ചതല്ല കാര്യം പറയുന്നതാ, നിങ്ങളാ ബാലനോടും കുടുംബത്തോടും അവരുടെ സന്തോഷം ഇല്ലാതാക്കുന്ന രീതിയിൽ പെരുമാറിയപ്പോൾ ദൈവം അറിഞ്ഞു തന്നെ കാര്യങ്ങൾ തന്നല്ലോ എന്ന് ആലോചിച്ചപ്പം ബാലൻ്റെ സന്തോഷം ഇല്ലാതാക്കാൻ ആ കട നിങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി നോക്കിയത് എല്ലാം എനിക്ക് അറിഞ്ഞു, എനിക്ക് മനസ്സിലായെന്ന് എടിയായി, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത് സംസാരിച്ചതും എല്ലാം എനിക്ക് മനസ്സിലായി, ഇത് ദൈവം തന്നതൊന്നുമല്ല, നിന്റെ പ്രാക്കും കൊണ്ട് എനിക്ക് കിട്ടിയ ഇടപാട്, അല്ലാതെ വേറെ ഒന്നുമല്ല, നീയല്ലേ പ്രാഗി എന്നെ ഈ കോലത്തിലാക്കിയെടുത്തത്, എന്താ മനുഷ്യ ഇനിയിപ്പോൾ എൻ്റെ പ്രാക്കാണെന്ന് പറഞ്ഞു, അതെ അതെ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എൻ്റെ മോളൊന്നും ഇങ്ങോട്ട് ഓടി വന്നില്ലല്ലോ, അതെന്താ കാരണം, നീ എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞില്ലടി, ഏയ് ഞാൻ അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഞാൻ ഹരിയെ വിളിച്ചപ്പം, ഞാൻ കാര്യങ്ങളൊക്കെ ഹരിയോട് പറഞ്ഞായിരുന്നു, നീ കാര്യം ഹരിയോട് പറഞ്ഞോ, അതെ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ഹരിയെ വീട് അറിയിക്കണ്ടേ, ഓ എൻ്റെ ഒരു ഗതികേട്, ഇനിയിപ്പോൾ അവൻ അതോർത്ത് വളരെയേറെ അങ്ങ് സന്തോഷിക്കും, ഞാൻ വീണ് കിടക്കുന്നു എന്നറിഞ്ഞ് ഇത്രയേറെ സന്തോഷിക്കുന്ന വേറൊരുത്തൻ കാണുമല്ല, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നേ, പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ, എന്നിട്ട് എൻ്റെ മോൾ ഇങ്ങോട്ട് വന്ന് കണ്ടില്ലല്ലോ, അവളെ അവൻ അറിയിച്ചു പോലും കാണൂല ഞാൻ വീണ കാര്യം, അത് പിന്നെ അറിയിക്കണ്ട എന്നുള്ളത് ഞാനല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ അതിന് ഹരിയെ കുറ്റം പറയുന്നത്, ഞാനാ പറഞ്ഞ മോളെ അറിയിക്കണത്, നീ എന്തിനാണ് എൻ്റെ മോളെ അറിയിക്കണമെന്ന് പറഞ്ഞേ, വെറുതെയല്ല എൻ്റെ മോൾ ഇങ്ങോട്ട് വരാത്തത്, മനുഷ്യ അവൾ ഈ നിറവേറും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം വല്ലതും ഉണ്ടോ, അവളെ വീട്ടിലിരുന്നോട്ടെ സമാധാനത്തോടെ, ഇനി അവൾക്ക് ബി പി കൂട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ, പിന്നെ ഇന്നലത്തെ കോലം നല്ല കോലമായിരുന്നല്ലോ, ഇന്നലെ നിങ്ങൾ വന്നിറങ്ങിയ കോലം എന്താ, ആ ബാലനെ നിങ്ങൾ തോപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മൂക്കറ്റം കൂടിച്ച് വെളിവില്ലാതെ ഇവിടെ വന്നിറങ്ങി, അതിനുശേഷം നിങ്ങളിങ്ങോട്ട് നടന്നു കയറിയപ്പോൾ ഞാൻ നിങ്ങളോട് പിടിക്കാമെന്ന് പറഞ്ഞു, ആ സമയം നിങ്ങൾ പറഞ്ഞു ഒരുത്തിയുടെ സഹായം വേണ്ട എനിക്ക് തന്നെ നടക്കാനറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചോടും വെച്ചെണ്ണം കയറിപ്പോയതാണല്ലോ, സിറ്റ് ഔട്ടിലെത്തിയപ്പം അലച്ച് തന്നെ അങ്ങ് വീണു, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ടും ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓരോ നേഴ്സുമാരുടെ നോട്ടം കണ്ടിട്ട് ഞാനാണെങ്കിൽ അങ്ങോട്ട് നാണം കെട്ടുപോയി, ഇനി മോളും കൂടെ അവിടെ വന്നിട്ട് നാണം കെട്ടണമെന്നായിരുന്നോ നിങ്ങൾ പറയുന്നത്, അതിനായിരുന്നോ മോളെയും വിളിച്ചു വരുത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, എന്തായാലും അവൾ വരാഞ്ഞത് നന്നായി, ഇന്നലത്തെ കോലം അങ്ങനെ ആയിരുന്നല്ലോ, കാല് നിൽക്കത്തില്ലാതെയാണല്ലോ കയറി വന്നത്,
പിന്നെ ഇതൊക്കെ ഞാൻ സഹിച്ചൊന്ന് വരും, മോളും കൊതുകണ്ട സഹിച്ചൊന്നും വരത്തില്ല, എന്നാലും ചെയ്തതിനൊക്കെ കിട്ടിയില്ല പാകത്തിന് എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഈ സമയം രാത്രി അവിടെ ഉറങ്ങാൻ കിടന്ന് നമ്മുടെ ഹരി കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഹരി നല്ല ചിരിയിലാണ് സ്വപ്നം കണ്ട്. അപ്പോൾ അപ്പു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ഹരി ഹരി എഴുന്നേക്ക് എഴുന്നേക്ക് ഹരി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹരി എന്താ നീ എന്തിനു ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചോ? പിന്നെ നീ ഇത്ര നേരം കിടന്ന് ചിരിച്ചോണ്ടിരിക്കുമായിരുന്നു, നീ എന്താ വല്ല സ്വപ്നം കണ്ടോ? ഹരി നീ എന്താ വല്ല സ്വപ്നം കണ്ടോ? ഹരി എന്ന് പറഞ്ഞ് ഒന്നും കൂടെ കൊടുക്കുമ്പോഴേക്കും ഞാൻ സ്വപ്നം കണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ എന്തോ സ്വപ്നം കണ്ടതാ അപ്പു എന്ന് പറഞ്ഞു. പയ്യെ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് അവിടെ ആ കസാനയിലിരിക്കുന്നു. ശരി സ്വപ്നം കണ്ടതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്ത് സ്വപ്നം കണ്ടേ ഇത്രയും സന്തോഷിക്കാൻ? അത് അത് എന്തോ നല്ല സ്വപ്നമായിരിക്കും. അല്ല ഞാൻ വൈകുന്നേരം മാവിൻ ചുവട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നീ അവിടെ എന്തോ വിഷമിച്ച് തളർന്നു കുത്തിയിരിക്കുന്ന പോലെ തോന്നി, ഇപ്പോഴാണെങ്കിൽ നീ ഇത്രയേറെ കിടന്ന് സന്തോഷിക്കുന്നതായിട്ട് തോന്നി. അതാ ചോദിച്ച് ഇത്രയേറെ പെട്ടെന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ എന്ത് സ്വപ്നമാണ് നീ കണ്ടേന്ന്? അത് ഞാൻ എന്തോ എന്തോ കണ്ടു എന്ന് പറഞ്ഞ് ഹരി വീണ്ടും അങ്ങ് ചിരിക്കാൻ തുടങ്ങി. നീ വീണ്ടും ചിരിക്കണോ? എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല ഒന്നുമില്ല അപ്പു എന്ന് പറയും. എന്നാ വന്ന് കിടക്ക് ചിരിച്ചത് മതി എന്ന് തന്നെ പറഞ്ഞിട്ട് അപ്പു അവിടെ തിരിഞ്ഞു കിടക്കുന്നു. ഹരി അവിടെ ചിരിച്ചുകൊണ്ട് തന്നെ വീണ്ടും വന്ന് കിടക്കുകയാണ്. ഈ സമയം ദേവേശി നേരം വിളിച്ച് അടുക്കളയിലേക്ക് വന്ന് കയറുന്ന സമയത്ത് നോക്കുമ്പോൾ അടുക്കളയിൽ എന്തൊക്കെയോ മാറ്റം. അപ്പോഴത്തേക്കും അഞ്ചു മുറിയാണ്. നീ ഇന്നും ചായ ഇട്ട് കുടിച്ചോ? നിന്റെ ഈ തലവേദന സ്ഥിരം പരിപാടിയാണോ? ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന ഉണ്ടാകുന്നുണ്ട്, എന്താ കാര്യമൊന്നും അറിയില്ല. എന്നാൽ പിന്നെ അതൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാകില്ലല്ലോ. ഇങ്ങനെ എപ്പോഴും വരുന്ന തലവേദന നല്ലതല്ല എന്ന് പറയുന്നു. അല്ല ദേവേച്ചി അത് കുഴപ്പമില്ല, തലവേദനയല്ലേ, അത് ഇടയ്ക്ക് അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, അത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആണോ ഉറപ്പാണല്ലോ? ഉറപ്പ ദേവേച്ചി, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ആ അങ്ങനെയാണെങ്കിൽ ശിവൻ അവിടെ? ശിവൻ റൂമിലുണ്ട്, എഴുന്നേറ്റോ? ആ ഇല്ല എഴുന്നേറ്റില്ല, കിടക്കുക. കിടക്കുവാണോ എഴുന്നേറ്റോ? രണ്ടിലേതെങ്കിലും ഒന്ന് പറഞ്ഞു. അല്ല ഞാൻ വന്നപ്പം കിടക്കുകയായിരുന്നു, ഇപ്പം എഴുന്നേറ്റ് കാണുമായിരിക്കും, അതും കൊണ്ടാ. അല്ല ദേവച്ചി ഇത് വല്ലതും അറിഞ്ഞോ? ഇവിടെ ഒരു കാര്യം നടന്നായിരുന്നു ഇന്നലെ, ഒരു ഭയങ്കരമായ സന്തോഷം. അല്ല സന്തോഷമാണോ ഞെട്ടലാണോ എന്നൊക്കെ ഉള്ളത് ദേവച്ചി കാര്യം അറിഞ്ഞിട്ട് വേണം. അല്ല ഞാനിത് പറഞ്ഞ ദേവച്ചി ഞെട്ടുവോ അതോ സന്തോഷിക്കുമോ? ഇനി അഞ്ചു ആദ്യം ഞെട്ടാനുള്ളതാണെങ്കിൽ ഞെട്ടും, സന്തോഷിക്കാനുള്ളതാണെങ്കിൽ സന്തോഷിക്കും. ആദ്യം നീ കാര്യം എന്താന്ന് പറ. അല്ല ഈ കാര്യം പറഞ്ഞയാൾ ഒത്തിരിയേറെ സന്തോഷിച്ചുകൊണ്ടാണ് പറഞ്ഞതേ. ആരെ കാര്യം പറഞ്ഞേ? ഹരിയേട്ടൻ. ഹരിയോ? എന്ത് കാര്യം? അല്ല ഇന്നലെ വൈകുന്നേരം ഹരിയേട്ടനൊരു കോള് വന്നു ഹോസ്പിറ്റലിൽ നിന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നിട്ട് ഹരി സന്തോഷിച്ചെന്നോ? ഹോസ്പിറ്റലിൽ സാധാരണ സങ്കടം വരുന്ന കാര്യമല്ലേ ആൾക്കാർ, പിന്നെ എന്തിനാ അവൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞത്? അതല്ല, ഹരിയേട്ടൻ്റെ അമ്മായിയമ്മ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മായി അച്ഛൻ കാലു ഒടിഞ്ഞ് സിറ്റൗട്ടിൽ വീണ് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ദൈവമേ, തമ്പി സാറിന് എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ? ഇല്ലില്ല, കാലെന്തോ ഉളുക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളൂ. അവന് ഹരിയേട്ടന് വളരെയേറെ സന്തോഷമായി. ഹരിയേട്ടന് പറയുന്നത് അങ്ങേര് ചെയ്തതിനല്ല, ദൈവം കറക്റ്റായിട്ട് തന്നെ കൊടുത്തു. ഇന്നലെ ഹരിയേട്ടൻ ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുമല്ലായിരുന്നോ? ആ പണി ദൈവം തന്നെ കൊടുത്തു എന്നും പറഞ്ഞ് വളരെയേറെ സന്തോഷിക്കുമായിരുന്നു. എന്താ അഞ്ചു നീ പറയുന്നേ, സ്വന്തം അമ്മായിച്ചൻ്റെ കാലൊടിഞ്ഞിട്ട് അമ്മ സന്തോഷിക്കുമായിരുന്നു എന്നോ? ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല. ഹരിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഹരി ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഹരിയെ പറഞ്ഞ് തിരുത്തുക തന്നെ ചെയ്യണം. എന്നിട്ട് അപ്പുവിനെ അറിയിച്ചോ? ഇല്ലില്ല, അപ്പുവിൻ്റെ മമ്മി വിളിച്ച് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും അപ്പുവിനെ അറിയിക്കണമെന്ന്. അപ്പുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടമാവുമെന്ന്. എടി ഈ കാര്യങ്ങളൊക്കെ അപ്പുവിനെ അറിയിക്കാതിരുന്നാലേ പ്രശ്നങ്ങൾ കൂടുന്നത്. നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞു, അവസാനം അപ്പുവിനോട് മാത്രം ഈ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അവള് വല്ല ഉടക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഇത് ഇപ്പം തന്നെ അപ്പുവിനോട് പറഞ്ഞ് കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യുന്നതല്ലേ നല്ലത്. എൻ്റെ ദേവിച്ചി അതിനെപ്പറ്റിയൊന്നും ഇപ്പം പറയാനായിട്ട് പോകണ്ട. ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അപ്പുനെ അത് ദുഃഖമോ വിഷമൊക്കെ ആവും. അവിടെ നിന്ന് അപ്പുൻ്റെ മമ്മി പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ ചെയ്തത്, ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ടും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും അപ്പുവും വരികയാണ്. ആ എന്താണ് രണ്ടുപേരും കൂടെ? ഏയ് ഒന്നുമില്ല അപ്പു, നീ എപ്പോഴും എഴുന്നേറ്റ്? ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഹരി എവിടെ? ഹരി ഇപ്പം എഴുന്നേറ്റ് കുളിക്കാനായിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. എന്താ ഹരി നീന്തമ്മ ഇന്നലെ രാത്രി വരെ വഴക്കോ കാര്യങ്ങളോ ഉണ്ടായോ എന്ന് അഞ്ചു ചോദിക്കുന്നു. ഏയ് ഇല്ലില്ല, അങ്ങനെ വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നലെ വൈകുന്നേരം ഹരി ഭയങ്കര വിഷമത്തിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഹരി എന്തോ ഭയങ്കര ഹാപ്പി ആയ പോലെ. ഇന്നലെ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കര ചിരി, എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് പോലും പറയുന്നില്ല, ഉറക്കത്തിൽ കിടന്ന് ചിരിയായിരുന്നു, എന്തോ സ്വപ്നം കണ്ടിട്ട് എന്ന് പറയുമ്പോഴേക്കും അഞ്ചു പയ്യെ ദേവേശിയുടെ നേരെ നോക്കുന്നു, ദേവേശിയും അഞ്ചിൻ്റെ നേരെ നോക്കുന്നു. രണ്ടു പേർക്കും ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല.
അപ്പൊ അപ്പു പറയുന്നു, എന്താ ഏ ഒന്നുമില്ലെന്നേ, ഞങ്ങള് ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ നീ ചെല്ലേ ഹരിക്ക് ചായ എടുത്ത് കൊടുക്കാനുള്ള കാര്യം. ആ എന്നാൽ ഞാൻ ചെല്ലട്ടെ ഹരിക്ക് ചായ എടുത്ത് കൊടുക്കട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അപ്പു അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ അഞ്ചു പറയാണ്, എടി അപ്പു ഒന്നും അറിഞ്ഞിട്ടില്ല, കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കണോ, അതൊന്നും കുഴപ്പമില്ല ദേവജി, ആ കാര്യങ്ങളൊക്കെ അതൊന്നും അറിയാതെ നോക്കിക്കോളും എന്ന് പറയുന്നു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ബാലേട്ടൻ പുറത്ത് വാഴയ്ക്ക് തടവെടുത്തുകൊണ്ടിരിക്കുകയാണ്. വാഴയുടെ ചുവട്ടി മണ്ണ് കൂട്ടി ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നു. ആ സമയം കണ്ണനാണെങ്കിൽ അവിടെ ഒരു ചെറിയ കൈത്തൂമ്പ് എടുത്തു വെച്ചിട്ട് മണ്ണയിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ആ ചുമ്മ കളക്കും അങ്ങോട്ട് കോരിയിടും, ചുമ്മാ അത് മാന്തി നോക്കും, മണ്ണ് കളി മണ്ണ് കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലോരോന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റും നടക്കുന്നു. ആ സമയം ബാലേട്ടൻ, ഡാ എടാ എടാ ഒന്ന് വേണോന്ന് വെച്ച് ചെയ്യടാ, എന്തിനാണാ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നേ, എന്താ ബാലേട്ടത്, രാവിലെ ഒന്ന് ഉറങ്ങണ്ട, എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഈ മണ്ടയുള്ളി, എടാ നിനക്കൊരു എക്സസൈസ് ആവും, ശരീരം ഉറയ്ക്കാൻ വേണ്ടിയാ, ശരീരം ഉറയ്ക്കാൻ എന്നെ പോലെ പ്രായമാവാത്ത പിള്ളേരെയാണോ ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കണ്ടേ, ഞങ്ങളെപ്പോലെയുള്ള ഗ്രൗണ്ടിൽ പോയി രാവിലെ വല്ല ക്രിക്കറ്റോ ഫുട്ബോളോ ഷട്ടിൽ ബാറ്റോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് കളിക്കുന്നേ, അല്ലാതെ ഇവിടെ ഒന്നും പറമ്പി പണിയെടുത്തല്ല ബാലേട്ടാ. എടാ നീ ഇതുവരെ ആയിട്ട് എന്നെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ പോയി ഇതേപോലെ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം നീ കളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വാചകം അടിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. നിനക്ക് നാണമില്ലേ? എടാ എടാ പണിയെടുക്കടാ, പണിയെടുത്ത് പണിയെടുത്ത് ശരീരം ഉറയ്ക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ഒരുമാതിരി എന്താണത്. ബാലേട്ടാ സ്കൂളിലുള്ള കുട്ടികളെല്ലാം പറയുന്നത് എൻ്റെ കൈ നല്ല പൂ പോലത്തെ കൈ പോലെയുള്ള ആളാണെന്ന് ഞാൻ പറയാം, എന്നോട് പറയുന്നത് എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ പൂ പോലത്തെ കൈ ഞാൻ പറയുന്നില്ല എന്ന് തന്നെ പറയുമ്പോഴേക്കും ദേവച്ചി ഇങ്ങ് വരികയാണ്. ദേവച്ചി ചായ കൊണ്ട് വരുമ്പം അവിടെ കണ്ണൻ നിന്ന് തിളക്കിളക്കേണ്ടതുണ്ട്. ദേവച്ചി ചിരിച്ചോണ്ട് വന്നിട്ട് എന്താ ബാലേട്ടാ ഇന്ന് ഇവനെയും കൂട്ടിയോ എന്ന് ചോദിക്കുന്നു. ആ കൂട്ടി പക്ഷെ അവൻ കിടന്ന് കാണിക്കുന്ന കണ്ടില്ലേ, എടാ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യടാ, എന്നാൽ അവിടെ ശരീരമൊക്കെ ഒന്ന് ഉറച്ച് നല്ല ആരോഗ്യമായിട്ട് വരുള്ളൂ എന്ന് പറയുന്നു. പറയുന്നത് എന്ത് ദേവച്ചി ഇത്, രാവിലെ തന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവച്ച് പണി ചെയ്യിപ്പിക്കുന്ന കണ്ടില്ലേ, വല്ലതും കാര്യമുണ്ടോ, എന്നെ ഒന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കി താ ദേവച്ചി എന്ന് പറയുമ്പോഴേക്കും ബാലേട്ടാ അവൻ ഇന്ന് വിടെ, ഇന്നത്തേക്ക് മതി, ഇനി നാളെ ആവാലോ, ഇനിയിപ്പോൾ അവൻ പോട്ടെ, അവൻ കോളേജിൽ പോകണ്ടല്ലേ എന്ന് പറയുന്നു. അതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി ദേവി, അവനിവിടെ നിന്ന് പണി ചെയ്യട്ടെ, ഡാ പണി ചെയ്യടാ, പണി ചെയ്യാൻ വന്നാണ് നീ പണി ചെയ്യണം മതി, കൂടുതൽ നീ കിന്നിരിക്കാൻ നിൽക്കണ്ട, പണി ചെയ്യടാ എന്ന് പറയുന്നു. കണ്ടോ ദേവച്ചി, അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യണം, എന്നാൽ ഞാൻ ഈ പണിയെടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ തൂമ്പെടുത്ത് ചാടണം പറഞ്ഞ വെട്ടുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അയ്യോ എൻ്റെ കൈ കൈ കൈ, ദേവച്ചി ദേ നോക്കി നോക്കി നോക്കി, ദേ ചുമന്നു, ദേ കൊമളച്ചു, ദേ കൊമളച്ചു, ദേ നോക്കി എന്ന് പറഞ്ഞു. അയ്യോ ശരിയാണല്ലോ ബാലേട്ടാ, ദേ നോക്കി ഇവൻ്റെ കൈ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ആ കൊമളയുണ്ടായി. ഇങ്ങനെ കൊമളയുണ്ടാവും, ഈ കൊമളയിൽ ഇനി വെള്ളം കിട്ടും, അതിനി പൊട്ടും നീറും അത് ഉണങ്ങും, അന്നേരം തഴമ്പാകും. ഇതേപോലെ പല തണുമ്പുകൾ കയ്യിലുണ്ടായതോ നോക്കിയേ, ഇത് പാറ പോലത്തെ കൈയില്ലേ, ആ ഇതേപോലത്തെ പാറ പോലത്തെ കൈ നിനക്കും ഉണ്ടാവണമെങ്കിൽ ഇതേപോലെ തഴമ്പും കാര്യങ്ങളൊക്കെ വന്നാലാ, എടാ തഴമ്പും കാര്യങ്ങളും ഉള്ള കൈയൊക്കെ ഉണ്ടല്ലേ ഒരു ഗമയുള്ളൂ, എന്തിന് എൻ്റെ കോളേജ് കൂട്ടുകാരന്മാർ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പൂ പോലത്തെ കൈ പോലത്തെ എൻ്റെ കൈ ഇതേപോലെയുള്ള മൃദുലമായ കൈ കണ്ടിട്ടാണോ ഇനി ഇതേപോലെ തഴമ്പുണ്ടാക്കി പാറ പോലെയാക്കേണ്ടത്. എടാ കൂട്ടുകാർ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ് പൂ പോലത്തെ കൈന്നൊക്കെ, പക്ഷേ ഈ തഴമ്പിച്ച കൈയുടെ ഒരു ആത്മാർത്ഥതയും കൂടെ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പം നീ അവൻ്റെ പൂ പോലത്തെ കൈ, ഒരു പണിയെടുക്കാതെ ചുമ്മാ തിന്നുകൊണ്ട് കിടക്കുന്ന കൈയാണ് ഈ പൂ പോലത്തെ കൈ, മനസ്സിലായോ? അതിൻ്റെ അകത്ത് നീ കൂടുതൽ ന്യായമൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ദേവിച്ച് പറയുന്നു, പോട്ടെ അവൻ ഇപ്പോൾ പോട്ടെ ബാലേട്ടാ, അവൻ പോട്ടെ കൊച്ചല്ലേ എന്ന് പറയുന്നു. ആ ശരി ശരി, അങ്ങോട്ട് ഓടിപ്പോകുമ്പോഴേക്കും എടാ കണ്ണാ ഏ അമ്മ അമ്മ എന്നെ വിളിച്ചോ, ദേ അമ്മ എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ കയറി ഓടിക്കണം. ബാലേട്ടനും ദേവിച്ച് ഒരു ചിരിയിരിക്കുകയാണ്. അപ്പം ദേവിച്ച് പറയുന്നു, അതെ ഞാനൊരു കാര്യം പറയാനായിട്ടേ കൊണ്ട് വന്നേ, കണ്ണൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പറയാൻ. എന്താ ദേവി? അത് ഇന്നലെ തമ്പി സാറ് സിറ്റൗട്ടിൽ വീണ് കാലു കുളുക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹരിയെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഹരിയാണെങ്കിൽ ഭയങ്കര ചിരി. അപ്പുനി ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അപ്പുവിൻ്റെ മമ്മി പറയുന്നത് ഈ കാര്യങ്ങളൊന്നും അപ്പുനെ അറിയിക്കണം. എന്നിട്ട് ബിന്ദു കാര്യമായിട്ട് വല്ലതും പറ്റിയോ? ഏയ് ഇല്ലെന്നേ, കാലുളുക്കിയെന്ന് വല്ലതും അറിഞ്ഞുള്ളൂ. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഏയ് നമുക്ക് പോകണ്ട, അപ്പു ഹരിയും വല്ലതും പോയിട്ട് വരുവാണെങ്കിൽ. അപ്പുനെ അറിയിച്ചിട്ടുമില്ല മമ്മി പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ അറിയിക്കണ്ടേ ബാലേട്ടാ? ഓ വേണ്ട, അവർ പറഞ്ഞല്ലേ അറിയിക്കേണ്ടത്, പിന്നെ ഇനി നമ്മൾ കയറിയെങ്കിലും അറിയിക്കാനായിട്ട് പോകണ്ട. ഇപ്പം തന്നെ അപ്പു അങ്ങോട്ട് വല്ലതും പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്, അല്ല അവർ പോകണ്ടേ, പോയി കാണണ്ടേ, അത് കാണേണ്ടതാണ്. പക്ഷെ ഇപ്പോഴെങ്ങാനും അവർ പോയി കഴിഞ്ഞാൽ തമ്പി ഇനി വല്ലതും അടവുകയാണെങ്കിലോ? എന്തടവ്? അല്ല അപ്പോ ഹരിയും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടുപേരെയും പിടിച്ച് വീട്ടിൽ നിർത്താനുള്ള അടവ് തമ്പിയുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. തമ്പി ഇനി അതും ഉദ്ദേശിച്ചാണ് ഹരിയെയും
അപ്പോൾ ഇനി ഇങ്ങനെ ട്രാഫിക് പെടുത്തുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടില്ല വിടാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ ബാലേട്ടാ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പറയാണ്ടിരുന്നു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുമോ? ഏയ്, അതൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഹരിയായിട്ട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ബാക്കി നമുക്ക് നോക്കാനേ, ബാക്കി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചാൽ പോരെ, അത് അങ്ങനെ തന്നെ ചെയ്താൽ മതിയായി, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളായി പോകും എന്ന് തന്നെ പറയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.